2012 റിലീസ് ചെയ്ത ഒരു സ്പാനിഷ് ഡിസാസ്റ്റർ മൂവിയാണ് ദി ഇമ്പോസിബിൾ. ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തായ്ലൻഡിലേക്ക് വരുന്ന ഒരു ഫാമിലി, എന്നാൽ 2004 സുനാമിയിൽ ആ കുടുംബം പെട്ടുപോകുന്നു. അവിടുന്ന് അങ്ങോട്ട് അവർ നേരിടേണ്ടി വരുന്നതും അവരുടെ അതിജീവനത്തിന്റെ കൂടി കഥയാണ് ഈ മൂവി. മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവം കൂടിയാണ്. അത് തന്നെയാണ് ഈ മൂവി വേറിട്ട് നിർത്തുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണു നനയാതെ ആർക്കും ഈ മൂവി കണ്ടു തീർക്കാനാവില്ല. ബാക്കിയൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. അവളുടെ പേര് മരിയ. ആളൊരു ഡോക്ടറാണ്. ഹസ്ബൻഡിന്റെ പേര് ഹെൻറി. ആളൊരു ബിസിനസ്മാൻ ആണ്. 3 മക്കളുണ്ട്, ലൂക്കാസ്, തോമസ്, സൈമൺ. ഇത്തവണത്തെ ക്രിസ്മസ് തായ്ലൻഡിലുള്ള ഒരു റിസോർട്ടിൽ അടിച്ചു പൊളിക്കാനുള്ള വരവാണ്. അങ്ങനെ ഇപ്പോൾ അവരെല്ലാവരും കൂടി ആ റിസോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ബീച്ചിന്റെ സൈഡിലുള്ള അതിമനോഹരമായ റിസോർട്ട്. മാത്രമല്ല, ഈ റിസോർട്ട് ഓപ്പൺ ചെയ്തിട്ട് വെറും ഒരാഴ്ചയാകുന്നതേയുള്ളൂ. പാട്ടും ആഘോഷങ്ങളൊക്കെ ആയിട്ട് ആ ഒരു ദിവസം വളരെ പെട്ടെന്ന് കടന്നുപോയി. പിറ്റേന്നാണ് ക്രിസ്മസ്. സ്വിമ്മിംഗ് ചെയ്തും പല പല ഗെയിമുകൾ കളിച്ചും അങ്ങനെ അടിച്ചു പൊളിച്ച് ആ ഒരു ദിവസം പെട്ടെന്ന് കടന്നുപോയി. ഇന്ന് December 26. എല്ലാവരും എൻജോയ് ചെയ്യുകയാണ്. കുട്ടികളെല്ലാം കളിക്കുന്ന തിരക്കിൽ. ഹെൻറി ആണെങ്കിലോ വെൽക്കം വെച്ചിരിക്കുന്ന വീടിന്റെ മറ്റു പല ചിലവുകളും കൂട്ടിക്കിഴിച്ചിരിക്കുവാണ്. ഇതൊക്കെ കണ്ടതും വേണമെങ്കിൽ ഞാൻ വീണ്ടും ജോലിക്ക് പോകാന്നുള്ള പറയുന്നു. ഏയ്, അതൊന്നും വേണ്ട, അതിന്റെ ഒന്നും ഒരു ആവശ്യം വേണ്ടി വരില്ല. അതും പറഞ്ഞ് അവൻ കുട്ടികളോടൊത്ത് കളിക്കാനായിട്ട് പോകുന്നു. ഈ സമയത്താണ് മരിയ വായിച്ചുകൊണ്ടിരുന്ന ഒരു ബുക്കിന്റെ പേപ്പർ കാറ്റടിച്ച് പറന്നു പോകുന്നത്. അത് കണ്ടതും അതെടുക്കാൻ വേണ്ടി അവൾ അതിന്റെ പുറകെ ചെന്നു. അന്നേരമാണ് എന്തോ വ്യത്യസ്തമായ പല സൗണ്ടുകൾ കേൾക്കുന്നു. ആരൊക്കെയോ നിലവിളിക്കുന്നത് പോലത്തെയും പിന്നെ വേറെ എന്തൊക്കെയോ ശബ്ദങ്ങൾ, കൂടാതെ വല്ലാത്ത ഒരു കുലുക്കം. പക്ഷികളൊക്കെ പേടിച്ച് ആകാശത്തുകൂടി പറന്നു പോകുന്നു. അവിടെ ഉണ്ടായിരുന്ന തെങ്ങുകളെല്ലാം കടപുഴകി വീഴുകയാണ്. ഇതെന്താണെന്ന് അറിയാതെ അന്തം വിട്ട് നിൽക്കുകയാണ് ലൂക്കാസും. എന്നാൽ പെട്ടെന്നായിരുന്നു അതിഭീമാകാരമായ ഒരു തിരമാല ആ റിസോർട്ടിനെ ലക്ഷ്യം വെച്ച് വരുന്നത്. ഇത് കണ്ട് കുട്ടികളെ നോക്കിക്കൊണയെന്ന് മരിയ അലറി വിളിച്ച് പറയുന്നുണ്ട്. കയ്യില് കിട്ടിയ 2 കുട്ടികളെയും പിടിച്ച് ഹെൻറി പെട്ടെന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴേക്കും ആർ തിരമ്പി വന്ന ആ തിരമാലയിൽ അവർ പെട്ടുപോയിരുന്നു. ലൂക്കാസ് എന്ന് വിളിച്ച് മരിയ അലറിയതും അപ്പോഴേക്കും അവനും ആ തിരമാലയിൽ പെട്ടു. അടുത്തതായിട്ട് അവളുടെ അടുത്തേക്കാണ് ആ തിരമാലകൾ പാഞ്ഞു വരുന്നത്. അടുത്ത സെക്കൻഡിൽ തന്നെ അവളും ആ തിരമാലയിൽ പെട്ടുപോയി. പിന്നീട് കുറെ നേരത്തേക്ക് ആകെ മൊത്തം ഇരുട്ടാണ്. അടുത്ത ഷൂട്ടിലെ രക്ഷപ്പെടാൻ വേണ്ടി ഒരു തെങ്ങിൽ പിടിച്ചു നിൽക്കുന്ന മരിയയാണ് കാണിക്കുന്നത്. അവളുടെ ചുറ്റിനു നോക്കുകയാണെങ്കിലോ അവിടെ മുഴുവൻ വെള്ളം മാത്രം. ആർ തിരമ്പി വന്ന തിരമാലകൾ സംഹാര രൂപത്തിൽ അവിടെയുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചു കളഞ്ഞു. ആരും രക്ഷിക്കാനില്ലാതെ ആ തെങ്ങിൽ പിടിച്ചുകൊണ്ട് ജീവന് വേണ്ടി അലറി വിളിക്കുകയാണ് അവൾ. പെട്ടെന്നാണ് തന്റെ മൂത്ത മകനായ ലൂക്കാസ് ഒഴുക്കിൽ പെട്ടുപോകുന്ന അവൾ കാണുന്നത്. ഏതെങ്കിലും അമ്മയ്ക്ക് ആ ഒരു കാഴ്ച കണ്ട് അടങ്ങിയിരിക്കാനാകുമോ? തെങ്ങിൽ നിന്ന് കൈവിട്ട് അവൾ അവന്റെ അടുത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ്. എന്നാൽ ആ ശ്രമത്തിന്റെ ഇടയിൽ മൂർച്ചയേറിയ കമ്പുകളും മറ്റും കൊണ്ട് അവളുടെ ദേഹത്തൊക്കെ നന്നായിട്ട് മുറിവ് പറ്റുന്നുണ്ട്. എന്നിട്ടും അവൾ തളർന്നില്ല. തന്റെ മകന് വേണ്ടി അവൾ അവന്റെ പിറകെ പായുകയാണ്. ഈ സമയത്ത് ലൂക്കാസ് ആണെങ്കിൽ കയ്യിൽ കിട്ടിയ ഒരു ഫ്ലെക്സ് ബോർഡിന്റെ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ മരിയയ്ക്ക് പിടികിട്ടിയില്ല. അവളും ആ ഒഴുക്കിനൊപ്പം ഇങ്ങനെ പോവുകയാണ്. ആ കാഴ്ച കണ്ട് അമ്മ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അലറി കരയുകയാണ്. മോനെ, പിടിവിടല്ലേ, നീ പിടിച്ചു നിൽക്ക്. എന്നാൽ തന്റെ അമ്മയെ തനിച്ചാക്കാൻ അവനെ കൊണ്ട് സാധിച്ചില്ല. തന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി കമ്പിയിൽ നിന്ന് പിടിവിട്ടുകൊണ്ട് അവനും വീണ്ടും ആ ഒഴുക്കിനൊപ്പം പോകാൻ തുടങ്ങി. ഈ സമയത്താണ് ഒരു ബെഡ് വെള്ളത്തിന് മുകളിൽ കൂടി ഒഴുകി പോകുന്നവർ കാണുന്നത്. പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടി നീന്തിച്ച് അതിൽ പിടിക്കുന്നു. എന്നാൽ ഒരു സൈഡിലേക്ക് എത്തിയതും അവിടെയുള്ള ഒരു പോസ്റ്റിൽ തട്ടി ബെഡ് മറിഞ്ഞതും രണ്ടുപേരും രണ്ടു വഴിക്കായി. ലൂക്കാസ് വെള്ളത്തിനടിയിലേക്ക് താന്നു പോയെങ്കിലും ഒരു വിധത്തിൽ അവൻ വീണ്ടും മുകളിലേക്ക് എത്തി. എന്നാൽ ആ നിമിഷമാണ് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് വീണ്ടും അതിഭീമാകാരമായ ഒരു തിരമാല കൂടി വരുന്നത്. അതിനു മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാനാകില്ലല്ലോ. രണ്ടുപേരും വീണ്ടും ആ തിരമാലയ്ക്കുള്ളിൽ പെട്ടുപോയി. എന്നാൽ ലൂക്കാസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു പോസ്റ്റിൽ പിടിച്ച് രക്ഷപ്പെട്ടു. പക്ഷേ തന്റെ അമ്മയെ കാണുന്നില്ല. അമ്മയെ കാണാതെ അവൻ പേടിച്ച് നിലവിളിക്കുകയാണ്. അപ്പോഴാണ് തന്റെ അമ്മ വെള്ളത്തിന്റെ മുകളിൽ കൂടി ഒഴുകി പോകുന്നത് അവൻ കാണുന്നത്. ആ കാഴ്ച കണ്ട് തന്റെ അമ്മ മരിച്ചു കാണുമെന്ന് കരുതി അവൻ അലറി കരയാൻ തുടങ്ങി. എന്നാൽ അവന്റെ ആ കരച്ചിൽ കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. അവൾക്കൊന്നും പറ്റിയില്ല. അങ്ങനെ അവിടെ വെച്ച് രണ്ടുപേരും വീണ്ടും ഒന്നിക്കുന്നു. എന്നെ ഇനി തനിച്ചാക്കി പോകല്ലേ അമ്മ, എനിക്ക് പേടിയാ. അതും പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. അവർ രണ്ടുപേരും വെള്ളത്തിൽ പൊങ്ങിക്കിടന്ന ഒരു തടിയിൽ പിടിച്ച് രക്ഷപ്പെടുന്നു. പിന്നീട് കാണിക്കുന്നത് വെള്ളം വളരെ കുറവുള്ള ഒഴുക്കൊന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് കൂടി രണ്ടുപേരും കൂടി നടക്കുന്നതാണ്. അങ്ങനെ നടക്കുന്ന വഴിക്കാണ് തന്റെ അമ്മയുടെ കാല് വലിയ രീതിയിൽ മുറിഞ്ഞിരിക്കുന്നത് അവൻ കാണുന്നത്. അത് പറയാൻ വേണ്ടി ലൂക്കാസ് അമ്മയെ വിളിച്ചതും അവൾ തിരിഞ്ഞു നോക്കി. അപ്പോഴാണ് മരിയയുടെ വസ്ത്രമെല്ലാം കയറി അവളുടെ നെഞ്ചിലായിട്ട് മാരകമായിട്ട് മുറിവേറ്റിരിക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നത്. എനിക്ക് എന്റെ അമ്മ ഇങ്ങനെ കാണാൻ വയ്യ. അതും പറഞ്ഞ് ലൂക്കാസ് തിരിഞ്ഞു നിൽക്കുന്നു. അങ്ങനെ വസ്ത്രങ്ങളെല്ലാം ശരിയാക്കി അവർ വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കുട്ടിയുടെ കരച്ചിൽ അവർ കേൾക്കുന്നത്. നമുക്ക് ആ കുട്ടിയെ രക്ഷിക്കണം. അതൊന്നും വേണ്ട, ഇനി ഒരു തിരമാല കൂടി വന്നാൽ നമ്മൾ രണ്ടുപേരും മരിക്കും. അതിനു മുന്നേ ആ കാണുന്ന വലിയ മരത്തിൽ എങ്ങനെയെങ്കിലും നമുക്ക് കയറിയേ പറ്റൂ. അതും പറഞ്ഞ് ലൂക്കാസ് തന്റെ അമ്മയെ തടയുകയാണ്. മോനെ, ഇത്
ചിലപ്പോൾ നിന്ന് അനുജന്മാരാരെങ്കിലും ആണെങ്കിലോ, നമുക്ക് അവരെ സഹായിക്കണ്ടേ, അവരെ രണ്ടുപേരും മരിച്ചുപോയി അമ്മ. അതും പറഞ്ഞ് അവൻ കരയാൻ തുടങ്ങി. അവനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും ആൾക്കാറിയില്ല. ഒരു പക്ഷേ ഇതായിരിക്കും നമ്മൾ ചെയ്യുന്ന അവസാനത്തെ കാര്യം. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൾ ലൂക്കാസിന്റെ മനസ്സ് മാറ്റി. ശേഷം രണ്ടുപേരും കൂടി ചേർന്ന് അവിടെ മുഴുവനും ആ കുട്ടിയെ തേടാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവിടെ കുറെ വേസ്റ്റുകൾക്കിടയിലെ തളർന്നു കിടക്കുന്ന കുട്ടിയെ അവർ കാണുന്നത്. മോന്റെ പേരെന്താ? അതിന് ഡാനിയൽ എന്നാണ് ആ കുട്ടി മറുപടി പറയുന്നത്. അങ്ങനെ അവരാ കുട്ടിയും എടുത്തുകൊണ്ട് അവർ നേരത്തെ പറഞ്ഞ വലിയ മരത്തിന്റെ അടുത്തെത്തുന്നു. ആദ്യം ലൂക്കാസ് ആ കുഞ്ഞിനെയാണ് മരത്തിന് മുകളിൽ കയറ്റിയത്. മരിയെ കയറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളുടെ കാല് മുറിഞ്ഞത് കാരണം അവൾക്ക് അതിന് സാധിക്കുന്നില്ല. തന്റെ അമ്മയുടെ അവസ്ഥ കണ്ട് അമ്മയ്ക്ക് കയറാൻ വേണ്ടി അവൻ തന്റെ കൈ കാണിച്ചു കൊടുത്തു. ഇതല്ലാതെ വേറെ വഴിയില്ലാന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ ലൂക്കാസിന്റെ കയ്യിലും തോളിലുമായിട്ട് ചവിട്ടി അവൾ ഒരു വിധത്തിൽ മരത്തിന് മുകളിൽ കയറി. തന്റെ അമ്മയുടെ വെയിറ്റ് കുഞ്ഞു ലൂക്കാസിന് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്കിലും അവൻ എല്ലാ വേദനയും സഹിച്ച് അവന്റെ അമ്മയെ മുകളിലേക്ക് കയറ്റി. അങ്ങനെ അവര് മൂന്ന് പേര് മരത്തിന്റെ മുകളിൽ ഇരിക്കുകയാണ്. വരുന്ന വഴിക്ക് തറയിൽ കിടന്ന ഒരു കോളയുടെ ക്യാൻ ലൂക്കാസ് കിട്ടിയിരുന്നു. അതവൻ കുടിക്കാനായിട്ട് തന്റെ അമ്മയ്ക്കാണ് കൊടുത്തത്. മരിയെ കുറച്ച് കുടിച്ചിട്ട് ബാക്കി ആ കുഞ്ഞിനും കൊടുത്തു. ഒരു പക്ഷേ തനിക്ക് കുടിക്കാൻ കൊടുത്തതിന്റെ നന്ദിയായിരിക്കും. ആ കുഞ്ഞ് മരിയയുടെ തലയിൽ തഴുകി അവളെ ആശ്വസിപ്പിക്കാൻ തുടങ്ങി. വലിയ ഉയരമുള്ള ഒരു മരത്തിന്റെ മുകളിലാണ് അവരിയിരിക്കുന്നത്. അവിടെ നിന്നും താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച അതിഭയാനകമായിരുന്നു. കുറെ നേരം അവർ ആ മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയാണ്. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് കുറെ ഗ്രാമവാസികൾ അതുവഴി വരുന്നത് അവർ കാണുന്നത്. അവരെ കണ്ടതും ലൂക്കാസ് സഹായത്തിനായിട്ട് അലറി വിളിക്കാൻ തുടങ്ങി. അതോടെ ആ ഗ്രാമവാസികൾ ഇവരെ രക്ഷിക്കുകയാണ്. കാലുവയ്യാത്തത് കാരണം അവൾക്ക് നടക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ വൃദ്ധൻ വലിച്ചഴിച്ചാണ് അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത്. തന്റെ അമ്മയ്ക്ക് പോകാൻ വേണ്ടി വഴിയിലുള്ള തടസ്സങ്ങൾ മുഴുവൻ ലൂക്കാസ് മാറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ അവൾക്ക് ആ വേദന സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇപ്പോൾ അവരെയും കൊണ്ട് ആ ഗ്രാമവാസികൾ അവരുടെ ഗ്രാമത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള സ്ത്രീകൾ അവൾക്ക് കുടിക്കാൻ വെള്ളവും ധരിക്കാൻ വസ്ത്രവും ഒക്കെ കൊടുക്കുന്നുണ്ട്. തനിക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് അവളും അവരോട് നന്ദി പറയുന്നു. ശേഷം എല്ലാവരും കൂടി ചേർന്ന് അവരെ നേരെ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതിഭയാനകമായിരുന്നു. ശവങ്ങൾ തിരികെ നിറച്ച വണ്ടികൾ, റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ട് കിടക്കുന്ന മൃതദേഹങ്ങൾ, അതിന്റെയൊക്കെ അടുത്തിരുന്ന് വാവിട്ടുകരയുന്ന അവരുടെ ബന്ധുക്കൾ, ഈ കാഴ്ചകളെല്ലാം കണ്ട് ആകെ മരവിച്ച് നിൽക്കുകയാണ് ലൂക്കാസ്. അങ്ങനെ ഇപ്പോഴവർ ഹോസ്പിറ്റലിൽ തിരികുകയാണ്. എന്നാൽ അവിടുത്തെ അവസ്ഥ ഏകദേശം ഇതൊക്കെ തന്നെ. നഴ്സുമാരും ഡോക്ടേഴ്സും എല്ലാം നെട്ടോട്ട് മോടുകയാണ്. മരിയ നേരെ ഒരു റൂമിലേക്കാണ് കൊണ്ടുവരുന്നത്. അപ്പോ തന്നെ അവളുടെ അടുത്തേക്ക് ഒരു ഡോക്ടർ വന്നു. ഡോക്ടർ, ഇതെന്റെ മകനാ, അവന് ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ രക്ഷിക്കണേ, പറ്റുമെങ്കിൽ ആദ്യം എനിക്ക് ആന്റിബയോട്ടിക്സ് തരാമോ? അവൾ പറഞ്ഞതുപോലൊക്കെ തന്നെ ഡോക്ടറിന് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ കൊടുത്ത ശേഷം അവൾ ഒരു വാർഡിലേക്ക് മാറ്റി. അവളുടെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റൊരു സ്ത്രീയും കൂടി കിടപ്പുണ്ടായിരുന്നു. മോനെ, ഒരു ഓറഞ്ച് എടുത്ത് അവർക്കും കൂടെ കൊടു. അത് കേട്ട് ലൂക്കാസ് ഒരു ഓറഞ്ച് എടുത്ത് അവർക്ക് നേരെ നീട്ടിയതും പെട്ടെന്നാണ് അവർ ഛർദ്ദിക്കാൻ തുടങ്ങിയത്. ആ കാഴ്ച കണ്ട് അവൾ പെട്ടെന്ന് നേഴ്സിനെ വിളിക്കുന്നു. എന്നാൽ നേഴ്സോടെ ആ പെണ്ണിന്റെ അടുത്തേക്ക് വന്നതും ഇവിടെ മരിയായി ഛർദ്ദിക്കാൻ തുടങ്ങി. നൂല് പോലെ എന്തോന്ന് അവളുടെ തൊണ്ടയിൽ കുടുങ്ങിയതാണ്. അവൾ തന്നെ അത് വലിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. അതോടെ അവൾ ഓക്കെ ആവുകയും ചെയ്തു. അല്പനേരം കഴിഞ്ഞിട്ടും അവൾ ലൂക്കാസിനെ അടുത്തേക്ക് വിളിച്ചു. മോനെ, ഇവിടെ ഒരുപാട് പേരുണ്ട്, എല്ലാവർക്കും സഹായം വേണം. മോനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മോനും ആരെങ്കിലും ഒക്കെ സഹായിക്കണം. അങ്ങനെ അമ്മ പറഞ്ഞത് കേട്ടതും അവൻ സഹായിക്കാനായിട്ട് അവിടുന്ന് പോകുന്നു. പക്ഷേ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. പെട്ടെന്നാണ് ഒരാൾ ഓടി അവന്റെ അടുത്തേക്ക് വരുന്നത്. ദേ, ഇതെന്റെ മകനാ, അവന്റെ പേര് ബെൻസ്ട്രോം, നീ അവനെ കണ്ടിരുന്നോ? ശരി ശരി, നിങ്ങളൊന്ന് സമാധാനപ്പെട്. അങ്ങനെ അയാൾ കൊടുത്ത ഫോട്ടോയുമായിട്ട് ഓരോ വാർഡിലും കയറി ഇറങ്ങി അവൻ ആ കുട്ടി അന്വേഷിക്കാൻ തുടങ്ങി. ഇത് കണ്ട് മറ്റുള്ളവരും കാണാതായ തങ്ങളുടെ ബന്ധുക്കളുടെ പേരെല്ലാം ലൂക്കാസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെല്ലാം അവനൊരു പേപ്പറിൽ എഴുതിയെടുക്കുന്നുണ്ട്. ശേഷം ആ ലിസ്റ്റുമായിട്ട് ഓരോ വാർഡിലും ചെന്ന് പേര് വിളിച്ച് തരയാൻ തുടങ്ങി. തിരഞ്ഞു തിരഞ്ഞ് ഒരു വാർഡിലെത്തിയപ്പോഴാണ് ഞാനാണ് ബെൻസ്ട്രോം എന്നൊരു കുട്ടി പറയുന്നത്. നീയാണോ ബെൻസ്ട്രോം? എനിക്ക് നിന്റെ അച്ഛനെ അറിയാം. ഇപ്പൊ നിന്റെ അച്ഛൻ നിന്നെ തിരക്കി നടക്കുവാ. അത് കേട്ട് ആ കുട്ടി വെപ്രാളത്തോടെ ചാടി ഇറങ്ങുകയാണ്. വേണ്ട വേണ്ട, ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം, അതുവരെ നീ ഇവിടെ ഇരുന്നാൽ മതി. അതും പറഞ്ഞ് ആ കുട്ടിയെ സമാധാനിപ്പിച്ച ശേഷം അവന്റെ അച്ഛനെ വിളിക്കാൻ വേണ്ടി ലൂക്കാസ് അങ്ങോട്ടേക്ക് പോകുന്നു. അങ്ങനെ അവൻ ഓടിച്ചെന്ന് അയാളുടെ വിവരം പറഞ്ഞു. വിവരം അറിഞ്ഞതും അയാൾ തന്റെ മകന്റെ അടുത്തേക്ക് പാഞ്ഞു വരികയാണ്. അച്ഛനെ കണ്ടതും രണ്ടുപേരും കൂടി കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇതൊക്കെ കണ്ടതും ലൂക്കാസിന് സന്തോഷമായി. എന്നാൽ പെട്ടെന്നാണ് അവന് തന്റെ അമ്മയെ കുറിച്ച് ഓർമ്മ വന്നത്. ആ നിമിഷം തന്നെ അവൻ തന്റെ അമ്മയെ കിടത്തിയിരിക്കുന്നിടത്തേക്ക് ഒരു ഒറ്റയോട്ടം. എന്നാൽ അവിടെ ചെന്ന് നോക്കിയപ്പോഴോ ബെഡിലെ തന്റെ അമ്മയെ കാണുന്നില്ല. തന്റെ അമ്മയെ കാണാഞ്ഞതും അവൻ അവിടെ കിടന്ന് പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. ആരൊക്കെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചിട്ടും അവൻ അവിടെ കിടന്ന് ബഹളം വെക്കുകയാണ്. അപ്പോഴാണ് അത് കേട്ടുകൊണ്ട് അവന്റെ അടുത്തേക്ക് ഒരു നഴ്സ് വരുന്നത്. മോൻ വിഷമിക്കണ്ട കേട്ടോ, ഞാൻ മോനെ സഹായിക്കാം. അത് പറഞ്ഞ് ആ നഴ്സ് അവനെയും കൂട്ടി ഒരു ടെന്റിലേക്കാണ് പോകുന്നത്. ശേഷം അവന്റെ പേരും അഡ്രസ്സും എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്. പിന്നീട് അവന്റെ പേരൊക്കെ എഴുതിയൊരു സ്ലിപ്പും കൂടി അവന്റെ ദേഹത്തെ കുട്ടിക്കുന്നുണ്ട്. ലൂക്കാസ് നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളുടെ ദേഹത്തുമുണ്ട് ഇതുപോലൊരു സ്ലിപ്പ്. ഈ കാഴ്ചകളെല്ലാം കണ്ടതും അവൻ ഒരുപാട് പേടിയാവാൻ തുടങ്ങി. അടുത്ത ഷൂട്ടിൽ മരിയയുടെ ഹസ്ബൻഡ് ഹെൻറിയാണ് കാണിക്കുന്നത്. അയാളും ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ട്. ലൂക്കാസിന്റെ മരിയയുടെ പേര് വിളിച്ചുകൊണ്ട് അയാൾ അവിടെ മുഴുവൻ തേടി നടക്കുകയാണ്. പക്ഷേ എത്രയൊക്കെ തിരിഞ്ഞിട്ടും അവരെ കണ്ടെത്താനായില്ല. ഒടുക്കം അയാളെ തിരികെ ആ റിസോർട്ടിലേക്ക് തന്നെ വരുന്നു. അവിടെ എത്തി ആകെ വയ്യാതെ അയാളെ റൂമിൽ കിടക്കുമ്പോഴാണ് അവന്റെ അടുത്തേക്ക് തന്റെ മക്കളായ സൈമണും തോമസും വരുന്നത്. അമ്മയും ലൂക്കാസും എന്തിയെന്ന കുട്ടികൾ ചോദിച്ചപ്പോൾ തനിക്ക് അവരെ കണ്ടെത്താനായില്ലെന്ന് അയാൾ മറുപടി പറയുന്നു. ഇവിടെയുള്ള എല്ലാവരും കുന്നിന് മുകളിലേക്ക് പോവുകയാണ്, അവിടെ ചെന്നാൽ പിന്നെ ഒരു ആപത്തുണ്ടാവില്ല, അതുകൊണ്ട് നിങ്ങളും അവരോടൊപ്പം പോകണം. പക്ഷേ ഡാഡിക്ക് നിങ്ങളുടെ കൂടെ വരാൻ സാധിക്കില്ല, ഡാഡി വന്നാൽ പിന്നെ മമ്മി ലൂക്കാസിനെ എങ്ങനെ കണ്ടുപിടിക്കും? ഒരു പക്ഷേ അവരൊറ്റയ്ക്കാണെങ്കിലോ? അവര് പേടിക്കില്ലേ? വേണ്ട, ഞങ്ങൾ
ഞങ്ങളും ഡാഡിയുടെ കൂടെ വരാം. പക്ഷേ ഹെൻറി അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ കുന്നിന്റെ മുകളിലേക്ക് പോകുന്ന മറ്റുള്ളവരുടെ കൂടെ ഹെൻറി അവരെയും പറഞ്ഞു വിടുന്നു, മോന്റെ അനിയനെ നല്ലതുപോലെ നോക്കണേ, ഇവരുടെ കൂടെ തന്നെ നിൽക്കണം കേട്ടോ. ഡാഡി രാവിലെ തന്നെ അവിടെ എത്തും. ശേഷം അടുത്തിരുന്നൊരു സ്ത്രീയോടും തന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ടേ എന്ന് അവൻ പറഞ്ഞേൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ആ ട്രക്ക് അവരെയും കൊണ്ട് അവിടുന്ന് പോവുകയാണ്. അവിടുന്ന് അവൻ തിരികെ വരുന്ന സമയത്താണ് ഒരാൾ ഫോൺ ചെയ്യുന്നത് അവൻ കാണുന്നത്. എനിക്ക് ആ ഫോണൊന്ന് തരാമോ, ഞാനൊന്ന് വീട്ടിലേക്ക് വിളിച്ചോട്ടെ, ഇവിടെ എല്ലാവർക്കും ഫോൺ വേണം, ഇതിന്റെ ചാർജ് ആണെങ്കിൽ തീരാറുമായി, ഞങ്ങൾക്ക് കുറെ ആവശ്യമുണ്ട്. അതും പറഞ്ഞ് അയാൾ ആ ഫോൺ കൊടുക്കുന്നില്ല. അങ്ങനെ ആ രാത്രിയായതും ഒരു ടോർച്ച് ലൈറ്റും കൊണ്ട് ഹെൻറി അവിടെ മുഴുവൻ തിരക്കി നടക്കുവാണ്. മരിയയും ലൂക്കാസും അവിടെ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിലോ. ഈ ഒരു അവസ്ഥയില് അയാളുടെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നുണ്ടാകും. അവരെയും അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് അയാൾ ഒരു വണ്ടിയുടെ മുന്നിലാണ് ചെന്ന് ചാടുന്നത്. ആ വണ്ടിയിലുള്ളവര് അയാളെ റെസ്ക്യൂ ചെയ്ത് ഒരു ബസ് സ്റ്റേഷനിലേക്കാണ് ചെല്ലുന്നത്. ഹെൻറിയെ പോലെ തന്നെ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും കൂടി പരസ്പരം ഇരുന്ന് അവരുടെ സങ്കടങ്ങൾ പറയുകയാണ്. ഹെൻറിയും തന്റെ കഥ അവരോട് എല്ലാവരോടുമായിട്ട് പറയുന്നു. തന്റെ ഭാര്യയും മകനെ നഷ്ടപ്പെട്ടതും മറ്റ് രണ്ട് കുഞ്ഞുങ്ങളെ മലയുടെ മുകളിലേക്ക് അയച്ചതും ഇതെല്ലാം പറഞ്ഞ് അവൻ അവിടെ നിന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. ഇവന്റെ ഈ കരച്ചിൽ കണ്ട് വിഷമം തോന്നിയതും ഒരാള് തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് അവന് വിളിക്കാനായിട്ട് കൊടുക്കുന്നു. ആ ഫോൺ കണ്ടതും ഹെൻറിക്ക് സ്വർഗം കിട്ടിയതിന് തുല്യമായിരുന്നു. അവൻ അപ്പോൾ തന്നെ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. മറുപുറത്ത് ഫോൺ എടുത്തതും അവിടേക്ക് വേറെ ആരെങ്കിലും വിളിച്ചു എന്നാണ് അവൻ അന്വേഷിക്കുന്നത്. ഇല്ലല്ലോ, ഇവിടെ ആരും വിളിച്ചില്ല. ആദ്യം വിളിക്കുന്നത് നീ ഹെൻറി, നീ ഓക്കെ അല്ലേ? മരിയയും ലൂക്കയും കാണാനില്ല, അവരെ രണ്ടുപേരെയും വെള്ളം കൊണ്ടുപോയി. അതും പറഞ്ഞ് അവൻ അവിടെ കിടന്ന് പൊട്ടിക്കരയാൻ തുടങ്ങി. കണ്ടു നിന്നവർക്കും അവന്റെ ആ കരച്ചിൽ സഹിക്കാനായില്ല. ഞാൻ അവരെ തീർച്ചയായിട്ടും കണ്ടെത്തും, നാളെ മുതലേ എല്ലാ ഹോസ്പിറ്റലിലും ഞാൻ അവരെ തേടി ഇറങ്ങാൻ പോകുക, തീർച്ചയായിട്ടും ഞാൻ അവരെ കണ്ടെത്തിയിരിക്കും. അത് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു. അടുത്ത ഷൂട്ടിൽ കാണിക്കുന്നത് ലൂക്കാസിനെയാണ്. ആ നഴ്സ് അവനെയും കൊണ്ട് ഇപ്പോൾ മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്കാണ് വന്നേക്കുന്നത്. മോന്റെ പേര് ലൂക്കാസ് എന്നല്ലേ, ദേ ഇതൊക്കെ ഒന്ന് നോക്കിക്കേ. അത് പറഞ്ഞ് ഒരു വാച്ച് മോതിരമൊക്കെ അവൻ എടുത്ത് കാണിക്കുന്നു. അതിലുണ്ടായിരുന്ന വാച്ച് തന്റെ അമ്മയുടെയാണെന്ന് അവൻ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോ തന്നെ അവൻ അവരെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു റൂമിലേക്ക് പോയി. അവൻ ചെന്ന് കയറിയ ആ റൂമിൽ ഉണ്ടായിരുന്നു മരിയ. നീ ഇതുവരെ എവിടെയായിരുന്നു? അമ്മയല്ലേ എന്നെ വിട്ടു പോയത്, ഞാൻ കരുതി അമ്മ മരിച്ചു പോയെന്ന്. അത് പറഞ്ഞ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ക്ഷമിക്കണം, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിയതാ, സർജറി സമയത്ത് ആരോ റെക്കോർഡ് മാറ്റി വെച്ചതായിരുന്നു. ഇപ്പോൾ നെഞ്ചിൽ സർജറി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കാലിന്റെ സർജറി ചെയ്യാൻ പറ്റിയ അവസ്ഥയിലല്ല മരിയ. അടുത്ത ഷൂട്ടിൽ ഹെൻറിയാണ് കാണിക്കുന്നത്. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ തന്നെ അവൻ വേറൊരാളെ കുട്ടികൊണ്ട് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. അവിടെ കൂട്ടിയിട്ടിരിക്കുന്ന ഓരോ ശവങ്ങളിലും തന്റെ ഭാര്യയോ മകനോ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് അയാൾ. ഈ ഒരു അവസ്ഥ ആർക്കെങ്കിലും ആലോചിക്കാൻ കൂടി പറ്റുമോ? ശരിക്കും മനസ്സ് മരവിപ്പിക്കുന്ന ഒരു കാഴ്ച. അവിടെ ഉണ്ടായിരുന്ന മിക്ക ഹോസ്പിറ്റലുകളും അവൻ കയറി ഇറങ്ങി. പേഷ്യൻസിന്റെ റെക്കോർഡും ഡെഡ് ബോഡികളും എല്ലാം അവൻ തിരയുന്നുണ്ട്. ആ സമയത്താണ് തന്റെ ഇളയ മക്കളെയും കയറ്റിക്കൊണ്ട് പോയ ട്രക്കിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയെ അവൻ കാണുന്നത്. അപ്പോ തന്നെ അവൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്റെ മക്കൾ എന്തിയെ, അവരവരെ കൂട്ടിക്കൊണ്ടുപോയി, പക്ഷെ എന്നെ കൂടെ പോകാൻ അനുവദിച്ചില്ല, എനിക്ക് വേറൊന്നും അറിയില്ല. അത് പറഞ്ഞ് ആ സ്ത്രീ അവിടെ നിന്ന് പോയി. ഇതേ സമയം മറ്റൊരു ട്രക്കിലായിട്ട് സൈമണും തോമസും കൂടി എങ്ങോട്ടോ പോവുകയാണ്. സൈമണിനാണെങ്കിൽ മൂത്രം ഒഴുക്കി മുട്ടിയിരിക്കുവാണ്. ഇപ്പൊ പറ്റില്ല, നീ ഒന്ന് പിടിച്ചിരിക്കേ, ഇവിടെ മരിയയുടെ അടുത്ത് തന്നെ ഇരിക്കുകയാണ് ലൂക്കാസ്. അപ്പോഴാണ് ഇവരെ നേരത്തെ റെസ്ക്യൂ ചെയ്ത ഡാനി എന്ന കുട്ടിയെ അവൻ കാണുന്നത്. എന്നാൽ അവൻ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ്. അവന്റെ പിറകെ ചെന്ന് നോക്കിയതും ലൂക്ക കാണുന്നതോ അച്ഛനോടൊപ്പം ചിരിച്ച് കളിച്ചിരിക്കുന്ന ഡാനിയലിനെ. ആ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അയാൾ അവിടുന്ന് പോകുകയും ചെയ്യുന്നു. പോകുന്ന പോക്കിന് ആ കുട്ടി ലൂക്കയെ നോക്കി ചിരിക്കുന്നുണ്ട്. ഇത് കണ്ടതും അവൻ ഒരുപാട് സന്തോഷമായി. ഈ കാര്യം പറയാൻ വേണ്ടി അവൻ പെട്ടെന്ന് തന്നെ മരിയയുടെ അടുത്ത് കൂടി. എന്നാൽ അവൾക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു. അവളുടെ കാലിന്റെ മുറിവ് ഇപ്പോൾ വളരെ മോശമായിരിക്കുകയാണ്. അപ്പൊ തന്നെ അവൻ ഓടിച്ചെന്ന് ഈ കാര്യം നഴ്സിനോട് പറയുന്നു. മോൻ ഒന്നുകൊണ്ട് പേടിക്കണ്ട കേട്ടോ, അമ്മയെ ഉടനെ തന്നെ സർജറിക്ക് കൊണ്ടുപോകും. അതും പറഞ്ഞ് അവരവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇവിടെ ഇതേ സമയം ഹെൻറി ഇപ്പോൾ മരിയയെ ലൂക്കാസിനെ അന്വേഷിച്ച് അവരുള്ള ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. മാത്രമല്ല ഇനി അന്വേഷിക്കാൻ വേണ്ടി ഈ ഒരു ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. അകത്തേക്ക് ചെന്ന് അവൻ എല്ലാ വാർഡിലും കയറി അന്വേഷിക്കാൻ തുടങ്ങി. കൂടാതെ മരിയ കിടക്കുന്ന വാർഡിന്റെ അടുത്തു കൂടി പോലും അയാൾ പോകുന്നുണ്ട്. പക്ഷേ സ്ക്രീനിന്റെ മറയുണ്ടായത് കൊണ്ട് തന്നെ അവൻ അവളെ കാണുന്നില്ല. എന്നാൽ ഈ സമയം എന്തിനോ വേണ്ടി പുറത്തേക്ക് വന്ന ലൂക്കാസ് ആണെങ്കിൽ തന്റെ അച്ഛനെ കാണുന്നു. ആ കാഴ്ച കണ്ടതും അച്ഛ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവിടെ കിടന്ന് അലറുകയാണ്. പക്ഷേ ഹെൻറി ഇത് കേൾക്കുന്നതേയില്ല. ലൂക്കാസ് ഓടി പുറത്തേക്ക് വന്നിട്ട് അവിടെ മുഴുവൻ തപ്പാൻ തുടങ്ങി. പക്ഷേ ഇത്രയും ജനത്തിരക്കിനിടയിൽ എവിടെ കാണാനാണ്? ആ സമയത്ത് തന്നെയാണ് സൈമണിനെയും തോമസിനെയും കെട്ടിയ ട്രക്ക് ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. ട്രക്ക് അവിടെ നിർത്തിയത് മുള്ളാൻ വേണ്ടി സൈമൺ ഇറങ്ങിയ ഒരു ഒറ്റ ഓട്ടം. തൊട്ട് പിറകെ തോമസും. ഇതേ സമയം അച്ഛനെയും അന്വേഷിച്ചുകൊണ്ട് ലൂക്ക ആൾക്കൂട്ടത്തിൽ മുഴുവൻ തപ്പുകയാണ്. പക്ഷേ ഇത്രയും ആൾക്കാരുടെ ഇടയ്ക്ക് എങ്ങനെ കാണാനാ? ദേഷ്യവും സങ്കടവും സഹിക്കാനാവാതെ അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് അലറാൻ തുടങ്ങി. എന്നാൽ ഈ ശബ്ദം ഇളയ കുട്ടിയായി സൈമൺ കേൾക്കുന്നു. ലൂക്കാസ് ലൂക്കാസ് എന്ന് വിളിച്ചു കൂവുകയാണ് സൈമൺ. ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന ലൂക്കാസ് കാണുന്നതോ തന്റെ അടുത്തേക്ക് ഓടി വരുന്ന സൈമണിനെയും തോമസിനെയും. അവരോടി അവന്റെ അടുത്തേക്ക് വരുന്നു. ആ സഹോദരങ്ങൾ മൂന്ന് പേരും കൂടി കെട്ടിപ്പിടിച്ചവിടെ നിന്ന് കരയുകയാണ്. ജീവിതത്തിൽ ഒരിക്കലും ഇനി കാണുമെന്ന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. തന്റെ അനിയന്മാരെ കണ്ടുകെട്ടിയ സന്തോഷത്തിൽ നിൽക്കുമ്പോഴാണ് ദൂരെ നിൽക്കുന്ന അച്ഛനെ ലൂക്കാസ് കാണുന്നത്. അച്ഛ എന്ന് വിളിച്ചറിയിക്കൊണ്ട് അവൻ ഹെൻറിയുടെ അടുത്തേക്ക് ഓടുകയാണ്. തൊട്ട് പിറകെ തന്നെ തോമസും സൈമണും. അങ്ങനെ അവിടെ വെച്ച് അവര് നാല് പേരും ഒന്നിക്കുന്നു. സന്തോഷം സഹിക്കാനാവാതെ അവര് നാല് പേരും കൂടി അവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആരുടെ കരൾ അലയിപ്പിക്കുന്ന ഒരു രംഗം. ഈ ഒരു സീൻ കണ്ണു നനയാതെ ആർക്ക് കാണാൻ പറ്റില്ല. ഹെൻറിയുടെ കൂടെ വന്നവരും ഈ കാഴ്ച കാണുന്നുണ്ട്. ഇനിയിപ്പോൾ അവനെ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവരവിടുന്ന് പോകുന്നു. ഡാഡി മമ്മി ഇവിടെ ഉണ്ട്. അതറിഞ്ഞതും ആ നിമിഷം തന്നെ എല്ലാവരും കൂടി മരിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അമ്മ ആരൊക്കെയായി വന്നേക്കുന്നത് നോക്കി, ലൂക്കാസ് പറയുന്നത്
കേട്ട് കണ്ണു തുറന്നു നോക്കിയ മരിയ കാണുന്നത് മരിച്ചു പോയെന്ന് കരുതിയ തന്റെ ഭർത്താവിനെയും മക്കളെയായിരുന്നു. അപ്പൊ തന്നെ അവളുടെ പാതി അസുഖം മാറി. ഞാൻ കരുതി നിങ്ങളെല്ലാവരും മരിച്ചുപോയെന്ന്. അതോ ഇനി ഞാനാണോ മരിച്ചത്? നിനക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഉടൻ തന്നെ നിനക്ക് സുഖമാകും. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവൻ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കാലിന്റെ സർജറിക്ക് വേണ്ടി മരിയ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നു. തുടക്കത്തില് വാർഡിൽ വെച്ച് അവളുടെ അടുത്തൊരു സ്ത്രീ കടന്നിരുന്നില്ലേ, ഇപ്പോ അവര് മരിയുടെ അടുത്ത് കിടപ്പുണ്ട്. എനിക്കൊരു കുടുംബമുണ്ട്, എന്റെ ബാക്കിയുള്ള ഊർജ്ജം മുഴുവനും അവരെ കാണാൻ വേണ്ടി ഞാൻ സ്വർക്കു കൂട്ടി വെച്ചേക്കുവാ. എന്നാൽ അപ്പോഴേക്കും അവളെ സർജറിക്ക് വേണ്ടി അവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു. സർജറിക്ക് വേണ്ടി അവൾക്ക് സെഡേഷൻ കൊടുത്തതും റിസോർട്ടിൽ വെച്ച് സുനാമി ഉണ്ടായതും താൻ അതിൽ അകപ്പെട്ടു പോയതും അവിടെ വെച്ച് അവൾ അനുഭവിച്ച ദുരിതങ്ങളുമെല്ലാം ഒരു സ്വപ്നം പോലെ അവൾ കാണുന്നുണ്ട്. അതിഭീകരമായൊരു സ്വപ്നം. അങ്ങനെ ഇപ്പോൾ നേരം വെളുത്തിരിക്കുകയാണ്. മമ്മിയുടെ സർജറി എല്ലാം കഴിഞ്ഞു. ഇപ്പോ മോന്റെ മമ്മിക്ക് ഒരു കുഴപ്പമില്ല. പിന്നീട് കാണിക്കുന്നത് സിംഗപ്പൂരിലേക്ക് പോകാൻ വേണ്ടി അവർ മരിയും കൂടി എയർപോർട്ടിലേക്ക് വരുന്നതാണ്. അവിടുത്തെയും കാഴ്ച വളരെ ദയനീയമായിരുന്നു. ഉറ്റവരെ കാണാതെ നിലവിളിക്കുന്നവർ, പ്രിയപ്പെട്ടവരുടെ വേർപാടിൽ ചങ്ക തകർന്നു നിൽക്കുന്നവർ, മാത്രമല്ല ഒരുപാട് ഡെഡ് ബോഡികൾ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടേക്കുമാണ്. മനസ്സ് മരവിപ്പിക്കുന്ന പോലത്തെ ഒരു കാഴ്ച. അങ്ങനെ അവർ അഞ്ചുപേരും കൂടി ഇപ്പോൾ ഫ്ലൈറ്റിലേക്ക് കയറിയിരിക്കുകയാണ്. മമ്മ, ഞാൻ ഹോസ്പിറ്റലിൽ വെച്ച് ഡാനിയലിനെ കണ്ടിരുന്നു. അവന്റെ കൂടെ അവന്റെ അച്ഛനുണ്ടായിരുന്നു. ആ വാർത്ത കേട്ട് സന്തോഷം കൊണ്ട് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. അല്പനേരം കഴിഞ്ഞതും പ്ലെയിൻ അവിടുന്ന് പറന്നുയരാൻ തുടങ്ങി. ഇപ്പോ അവരഞ്ചുപേര് ഹാപ്പിയാണ്. ആ വിൻഡോയിൽ കൂടി അവൾ പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച അതി ദയനീയമായിരുന്നു. തങ്ങൾ ഇവിടേക്ക് വന്നപ്പോൾ എന്ത് മനോഹരമായിരുന്നു ഈ സ്ഥലം കാണാൻ. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നോക്ക്, തിരമാലകൾ വന്ന് സംഹാരമാടി അവിടെ മുഴുവനും നാമാവശേഷമാക്കിയിരിക്കുന്നു. അങ്ങനെ അവര് പോകുന്ന ഫ്ലൈറ്റും കാണിച്ചുകൊണ്ട് ഈ മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി.